തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഡോൾബി അറ്റ്മോസ് സൗണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ സാധിക്കും. അതും ഈ ഒറ്റ സൗണ്ട് ബാർ വെച്ച്. ബാസ്സൊക്കെ എന്ന് വെച്ചാൽ ഇടിക്കുന്ന പവർഫുൾ എന്ന് വെച്ചാൽ പവർഫുൾ ബാസ്. ഹേയ് ബോ 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 വാട്സ് അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ആക്ഷൻ ഡ്യൂഡ്. വാട്ട് ഡസ് പെർഫെക്റ്റ് ഈവൻ മീൻ? ഈസ് ദേർ ഈവൻ സച്ച് എ തിങ്? ഓ അപ്പോൾ ഗൈസ് വീണ്ടും ഒരു ആക്ഷൻ റെഡി ആയിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മളാണ് ഇവിടെ ആക്ഷൻ ചെയ്യുന്നത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് വീണ്ടും ആക്ഷൻ ഡ്യൂഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. വീഡിയോ ഇട്ടാലേ പറ്റും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോ ഇടാൻ വേണ്ടി കാത്തിരിക്കും. നമ്മൾ വീഡിയോ ഇടാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇടുവാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പിൻ്റെ ഒരു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ചാനൽ എന്താ പറ്റിയെന്ന്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇപ്പം തന്നെ താഴെ പോയി നിങ്ങൾ ഒട്ടും മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്താണ് ബെല്ലേക്കനും കൂടി ഓളും കൂടി ഞാൻ വിളിച്ചിട്ടേക്കും. എന്നാലേ ഞാൻ അടുത്തിടുന്ന സൂപ്പർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ചേരത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്? നിങ്ങൾ തമ്പനയിൽ കണ്ടാണ്, ആ തമ്പനയിൽ കണ്ട ഡിവൈസിനെ നിങ്ങൾ ഇപ്പം കണ്ടു കാണും. എന്തിയേ ഓ ഇതായിരിക്കും ഗൈസ്, ഇതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, കണ്ടപ്പോൾ നിങ്ങൾക്കറിയാം ഒരു സൗണ്ട് ബാർ അല്ലേ, വെറും സൗണ്ട് ബാർ അല്ല, ഒരു പ്രത്യേക സൗണ്ട് ബാർ ആണ് ഗൈസ്. ഇത് എന്തൊരു സൗണ്ട് ബാർ എന്ന് വെച്ചാൽ ഒരു സൗണ്ട് ബാർ, പക്ഷേ ഒരു പ്രത്യേകത ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, അതാണ് ഈ ഇരിക്കുന്നത്, ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് സ്ക്രീനകത്താണ്, ഇതിനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഡോൾബി അറ്റ്മോസ് അടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ സൗണ്ട് ബാറാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഞങ്ങളിപ്പോൾ മേടിച്ചിട്ട് ഒരു 1 മന്ത് ആയി. ഓക്കെ, 1 മാസമായി ഞങ്ങളിത് മേടിച്ചിട്ട്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത്രയും നാൾ ഇത് ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയത്. അപ്പോൾ സൗണ്ട് ബാർ ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾബി അറ്റ്മോസ് അടങ്ങിയ സൗണ്ട് ബാറാണ്. സൗണ്ട് ബാർ ഇഷ്ടംപോലെ ഉണ്ട്, ഡോൾബി ഡിജിറ്റലി, ഡോൾബി ഡിജിറ്റൽ പ്ലസ് ഒക്കെ അടങ്ങിയ സൗണ്ട് ബാർ ഉണ്ട്. പക്ഷേ ഇത് ഡോൾബി അറ്റ്മോസ് അടങ്ങിയതാണ്. ഡോൾബി അറ്റ്മോസ് എന്ന് വെച്ചാൽ എൻ്റെ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് വാട്ട് ഈസ് ഡോൾബി അറ്റ്മോസ്, ഇംഗ്ലീഷ് ആണ്. ഡോൾബി അറ്റ്മോസ് ട്രാൻസ്പോർട്സ് യു ഫ്രം ദ ഓർഡിനറി ഇൻ ടു ദ എക്സ്ട്രാ ഓർഡിനറി. യാ, അത് തന്നെ. അപ്പോൾ നമ്മളൊരു ഓർഡിനറി ആയിട്ടുള്ള ഒരു സാധാരണ സൗണ്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കേൾപ്പിച്ചു തരും കൈസത്, അതാണ്. With breaking moving audio that fills your room and flows above and around you, Dolby Atmos gives you amazing experience you have never heard before by overhead sound and all the richness, clarity and the power of Dolby sound. കുറച്ച് പേർക്ക് മനസ്സിലായി കാണും. ഓക്കെ, ഡോൾബി അറ്റ്മോസ് എന്ന് വെച്ചാൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഹയർ റിച്ച്നെസ് ആയിട്ടുള്ള പവർ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ റൂമിൽ നമ്മൾ ഇപ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സിനിമയിൽ കാണിക്കുന്ന എന്താണ് അത് നമ്മുടെ റൂമിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഡോൾബി അറ്റ്മോസിന് വിശദമാക്കുന്ന വീഡിയോ അല്ല ഇത്, അപ്പോൾ കൂടുതൽ പറഞ്ഞ് ലെങ്തി ആക്കുന്നില്ല. ഗൈസ്, ഇതിനു മുമ്പ് ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോക്ക് നല്ല റീച്ചൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇതിൻ്റെ റിവ്യൂ വീഡിയോ ആണ്, റിവ്യൂ എന്ന് പറയുന്നില്ല, ഞങ്ങൾ ഇത്രയും നാൾ ഇത് ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കൂട്ടുകാരെ, ഈ സൗണ്ട് ബാർ സെബ്രോണിക്സിൻ്റെ ബ്രാൻഡിൻ്റെ സൗണ്ട് ബാർ ആണ്. ഇത് ലേറ്റസ്റ്റ് സൗണ്ട് ബാർ അല്ല. ഇപ്പോൾ ഗൈസ് സെബ്രോണിക്സ് തന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കുറേ സൗണ്ട് ബാർ ഇപ്പം ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഗൈസ് സെബ്രോണിക്സിൻ്റെ SEB-2 9800 പ്രോ ഡോൾബി അറ്റ്മോസ് സൗണ്ട് ബാർ. ഇതും ഒരു ലേറ്റസ്റ്റ് സൗണ്ട് ബാർ ആണ്, നല്ല സിനിമാറ്റിക് സൗണ്ടും കാര്യങ്ങളും, പിന്നെ വയർലെസ് സബ് വൂഫറാണ് ഇതിന് വരുന്നത്. എല്ലാം ഡോൾബി അറ്റ്മോസിൻ്റെ തന്നെയാണ്. ഇതിന് 330 വോൾട്ട് ആണ്. ഇനി അടുത്തത് സെബ്രോണിക്സിൻ്റെ ഡോൾബി അറ്റ്മോസ് സൗണ്ട് ബാറിൻ്റെ മറ്റൊരു സൗണ്ട് ബാറാണ് ഇത്. ഈ സൗണ്ട് ബാർ സെബ് ജൂക്ക് ബാർ 3850 ആണ്. ഇതിന് എക്സ്റ്റേണൽ സബ് വൂഫർ ഇല്ല, ഇൻബിൽട്ട് സബ് വൂഫറാണ് ഇതിനുള്ളത്. പിന്നെ നമ്മുടെ സൗണ്ട് ബാറിൻ്റെ എല്ലാ ബോക്സിനകത്ത് നമ്മുടെ കൃത്തിക് റോഷനാണ് നമ്മുടെ ഈ സൗണ്ട് ബാർ ആദ്യമേ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്, ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ട് ബാർ ആയതുകൊണ്ട്. ഡോൾബി അറ്റ്മോസ് പൊതു വീട്ടിൽ ഹോം തിയേറ്റർ അക്കങ്ങൾ സെബ്രോണിക്സ് ഇന്ത്യവിൻ മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ഇത്രയും സൗണ്ട് ബാർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സെബ്രോണിക്സ് ഇറക്കി. ഇതിപ്പോൾ ഇറങ്ങിയിട്ട് ഒരു ജസ്റ്റ് 9 മന്ത്സായി ഗൈസ്, 9 മാസമായി ഇത് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾബി അറ്റ്മോസ് അടങ്ങിയ സൗണ്ട് ബാറാണിത്. അപ്പോൾ സെബ്രോണിക്സിൻ്റെ ആദ്യത്തെ ഡോൾബി അറ്റ്മോസ് സൗണ്ട് ബാർ മോനെ തന്നെ നമ്മൾ മേടിച്ച്, ആദ്യമേ ഇറങ്ങിയ ഫസ്റ്റ് ഇറങ്ങിയ ജനറേഷനെ തന്നെ നമ്മൾ മേടിച്ച്. അപ്പോൾ എൻ്റെ ബാക്കിയിരിക്കുന്ന ഈ സൗണ്ട് ബാർ ഞങ്ങൾ ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഭയങ്കര ഇതുവരെ കേൾക്കാത്ത ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ഒരു കറക്റ്റ് നമ്മൾ തിയേറ്ററിൽ പോയിരിക്കുന്ന തിയേറ്ററിൽ നമ്മൾ ഡോൾബി അറ്റ്മോസ് ഉള്ള തിയേറ്ററിലൊക്കെ പോയി സിനിമ ചിലവരെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ കാണുന്ന ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളെ വീട് ഒരു എക്കോ ഒന്നും ഇല്ലാത്തൊരു റൂമായിരിക്കണം. ഒരു 9000 രൂപയുടെ ഒക്കെ ഉള്ളൊരു 5.1 സ്പീക്കേഴ്സാണ് ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത്. പക്ഷേ ഈ സ്പീക്കർ
ഒറ്റ സംഭവം തന്നെ വെച്ചാൽ 5.1 കാട്ടിയും സൂപ്പർ ക്വാളിറ്റിയാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഒരു ബാർ പോലെ സംഭവം ഇരിക്കുന്നു, പക്ഷേ ഇതിനകത്ത് 6 സ്പീക്കേഴ്സ് ഉണ്ട്. ഈ സൗണ്ട് ബാറിൻ്റെ മേളിലായിട്ട് 2 സ്പീക്കർ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ ഫ്രണ്ട് ഫേസ് ചെയ്യുന്നത് 1, 2, 3, 4, അപ്പോൾ ടോട്ടൽ 6 സ്പീക്കർ. അപ്പോൾ മേളിലെന്ന് വെച്ചാൽ ഡോൾബി അറ്റ്മോസ് കിട്ടാൻ വേണ്ടിയാണ് മേളിലെ 2 സ്പീക്കർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡോൾബി അറ്റ്മോസ് വരുന്ന സൗണ്ട് ബാറിന് മാത്രമേ ഈ മേളിൽ സ്പീക്കേഴ്സ് അവർ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഈ മേളിൽ സ്പീക്കേഴ്സ് വെച്ചുകൊണ്ട് കുറച്ചും കൂടി വെയിറ്റ്, നല്ലൊരു ഹെവി വെയിറ്റ് ഉണ്ട് ഈ സ്പീക്കറിന്. പിന്നെ 3.2 അത്രങ്ങാണ്ട് kg വെയിറ്റ് വരുന്നുണ്ട്. വെയിറ്റ് എന്ന് പറയാൻ കറക്റ്റ് ആ കണക്ക് ഞാൻ പറയുന്നില്ല, പക്ഷേ വെയിറ്റ് ഭയങ്കരമാണ്. പിന്നെ നല്ലൊരു പെരുമ്പാമ്പ് പോലെ ഇത്ര ഭയങ്കര വലിയ ഒരു നീളമാണ് ഗൈസ്, ഭയങ്കര. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നീളം തോന്നത്തില്ല, എൻ്റെ മേശയുടെ ആ ഫുള്ള് നീളമുണ്ട് ഇതിന്. നമുക്കിത് വോൾ മൗണ്ട് ചെയ്യാം, അങ്ങനെ കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, അതിനകത്തുള്ള സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ക്യൂട്ട് റിമോട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ സെബ്രോണിക്സിൻ്റെ എല്ലാ സൗണ്ട് ബാറിൻ്റെ റിമോട്ട് ഒരേ രീതി തന്നെയാണ് ഗൈസ്. ഇമ്മേഴ്സീവ് ആയിട്ടുള്ള സിനിമ സൗണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. ഇത് വിത്ത് ക്വാഡ് 5.71 cm ഡ്രൈവേഴ്സ് ആൻഡ് ഡുവൽ 5.8 cm ഡ്രൈവേഴ്സ് ആണ് ഈ സൗണ്ട് ബാറിനുള്ളത്. പിന്നെ പവർഫുൾ സബ് വൂഫർ ആണ് വിത്ത് 60.5 cm ഡ്രൈവേഴ്സ് സബ് വൂഫറിനും ഉണ്ട്. പവർഫുൾ സബ് വൂഫർ ആണിത്. എന്നിട്ട് ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ സൗണ്ട് ബാറിൻ്റെ മോഡൽ എന്ന് പറയുമ്പോൾ സെബ്രോണിക്സ് സെബ് ജൂക്ക് ബാർ 9700 പ്രോ ഡോൾബി അറ്റ്മോസ് എന്നാണ് ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന സൗണ്ട് ബാറിൻ്റെ മോഡൽ പേര്, ഇതിൻ്റെ ഫുൾ പേര്. ഈ സൗണ്ട് ബാറിനകത്ത് നമുക്ക് 3 HDMI കിട്ടുന്നുണ്ട്. 1 HDMI ആർക്ക്, പിന്നെ 2 എക്സ്ട്രാ HDMI കിട്ടുന്നുണ്ട്. HDMI ആർക്ക് നമ്മൾ കണക്ട് ചെയ്ത് കുത്തുമ്പോളേ ഡോൾബി അറ്റ്മോസ് നമുക്ക് കിട്ടത്തുള്ളൂ, യഥാർത്ഥ ഡോൾബി അറ്റ്മോസ്. പിന്നെ ബാക്കി HDMI 2 ഒക്കെ നമുക്ക് ഒരു സാധാ TV ഉണ്ടെങ്കിൽ അത് നമ്മൾ MA 4K ബോക്സോ, അപ്പോൾ അതിനകത്ത് വരുന്ന ഔട്ട് ഇതിനകത്ത് കുത്തിയിട്ട് പിന്നെ ഇതിനകത്ത് ഉള്ളൊരു HDMI ഉണ്ട്, അതിന് നമ്മൾ TV കൊടുക്കുമ്പോൾ പിന്നെ സാധാ ഒരു TV നമുക്ക് ഡോൾബി അറ്റ്മോസ് ആയിട്ട് നമുക്ക് കാണാൻ കേൾക്കാൻ സാധിക്കും. അതിനാണ് എക്സ്ട്രാ 2 HDMI കിട്ടിയിരുന്നത്. അപ്പോൾ ഇതിന് 4K HDR എന്ന് ഒരു ഫീച്ചറും ഉണ്ട്. ഇതിനകത്ത് നമ്മൾ TV കൂടി കുത്താൻ വേണ്ടിയാണ് ഇതിനകത്ത് 4K HDR എന്ന് പറയുന്ന ഫീച്ചർ ഉള്ളത്. പിന്നെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ഡോൾബി അറ്റ്മോസ്. ഓക്കെ, അതാണ് സൂപ്പർ സംഭവം. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം, പിന്നെ USB കണക്ട് ചെയ്ത് പാട്ട് കേൾക്കാം, പിന്നെ ഒപ്റ്റിക്കൽ കേബിളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതിനകത്ത് വരെ നമുക്ക് നല്ല സൗണ്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഒപ്റ്റിക്കൽ കേബിള്, ആർക്ക്, ARC, പിന്നെ HDMI 1, HDMI 2, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇൻപുട്ട് കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളിതൊരു ഓഫറായിട്ടാണ് ഇത് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. ഞങ്ങളിത് ടാറ്റ ക്ലിക്ക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. ആദ്യമായിട്ട് ആ വെബ്സൈറ്റിൽ ഞങ്ങൾ ഓർഡർ ചെയ്യുകയാണ്. കിട്ടുമോ കിട്ടില്ലയോ എന്ന് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ പെട്ടെന്ന് നമുക്ക് ഡെലിവറി ഒക്കെ കിട്ടി, ഓഫറിനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ ടാറ്റ ക്ലിക്കിൽ നിങ്ങൾ കയറി ഒന്ന് സന്ദർശിക്കാം. ടാറ്റ ക്ലിക്കിൽ തന്നെ കയറണമെന്നില്ല, അതിനകത്ത് കുറച്ച് ഓഫർ കിട്ടും, അത്രയേ ഉള്ളൂ. പിന്നെ ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലവർക്ക് ഇത് മേടിക്കാനുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹം കാണും. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ആസ്വദിച്ചാലേ. ഞാൻ NCS കുറച്ച് പാട്ടും കേൾപ്പിച്ചു തരാം, പിന്നെ ഒരു ഡോൾബി അറ്റ്മോസ് വീഡിയോ കൂടി കാണിച്ചു തരാം, പിന്നെ ഇതിനകത്ത് ഡോൾബി സറൗണ്ടിങ് നമുക്ക് കിട്ടുന്നുണ്ട്, അതുകൂടെ കാണിച്ചു തരാം. അപ്പോൾ എനിവേ, നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ ഗൈസ്. ഞങ്ങൾ ഈ സൗണ്ട് ബാർ ഞങ്ങൾ ഹോം തിയേറ്ററായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ TV താഴെയായിട്ടല്ല, വലിയൊരു സ്ക്രീനിൻ്റെ താഴെയായിട്ടാണ് ഞങ്ങളിത് സൗണ്ട് ബാർ സ്പേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബിലൊരു സൗണ്ട് കേൾപ്പിച്ച് തരാൻ പോവുകയാണ്. നല്ലൊരു പാട്ട് നോക്കട്ടെ. കുറച്ച് പാട്ടൊക്കെ വെച്ച് നോക്കി, എന്തായാലും നമ്മുടെ NCS പഴയ പാട്ട് പോലെ ഒന്നും പറ്റുന്നില്ല. സൗണ്ടിലൂടെ കേൾപ്പിച്ച് തരാം. റിമോട്ടിനകത്ത് മ്യൂസിക് മോഡാണ് നേടുന്നത്, മ്യൂസിക് മോഡ് വെച്ചിട്ടുണ്ട്. സൗണ്ട് നാണ്ട് ഇത്രയൊന്നും വെക്കേണ്ട ഗൈസ്. ഇതിനകത്ത് 32 വരെ നമുക്ക് കൂട്ടാൻ പറ്റും, പക്ഷേ 20 വെക്കുമ്പോഴേ നമ്മൾ വീട് ഇളകി മറിക്കുന്ന സൗണ്ടാണ് ഗൈസ്. പിന്നെ ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് പറയുമ്പോൾ സബ് വൂഫറിന് 115 W സൗണ്ട് ബാറിന് 300 W ടോട്ടൽ 450 W ആണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല കറണ്ടൊക്കെ ചിലവാകും. അപ്പം ഇത്രയും 450 W സ്പീക്കറാകുമ്പോൾ നല്ല സൗണ്ട് ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഭയങ്കര പവർഫുൾ സൗണ്ടാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണുമായിട്ട് ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ സെബ്രോണിക്സ് ജൂക്ക് ബാർ ഡോൾബി പ്രോ ഡോൾബി അറ്റ്മോസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി NCS ഒരു പാട്ട് നമുക്ക് പ്ലേ ചെയ്യാം. പിന്നെ ഈ ഫോണിനകത്ത് ഡോൾബി അറ്റ്മോസ് അവൈലബിൾ ആണ്.
ഗൈസ് ലിറ്ററലി സൂപ്പർ സംഭവം. പക്ഷെ ബ്ലൂടൂത്തിൽ മോഡൽ നമുക്ക് ഡോൾബി അറ്റ്മോസ് കണ്ടന്റ് കിട്ടത്തില്ല, പക്ഷെ സൗണ്ട് ക്വാളിറ്റി വളരെ സൂപ്പർ ക്ലാരിറ്റി ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി, ബാസ് ഒക്കെ ട്രൂ ബാസ് ആണ്. പക്ഷെ ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ മേളത്തെ സ്പീക്കർ വലിയ വർക്ക് ചെയ്യത്തില്ല, പക്ഷെ സൂപ്പർ ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ഡോൾബി അറ്റ്മോസ് അല്ല, എന്നാലും ഡോൾബി അറ്റ്മോസിൻ്റെ അവരുടെ ഒരു വീഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം. സൗണ്ട് ഒന്ന് നോക്കിക്കോ. ഇത് ഡോൾബി അറ്റ്മോസ് ആണ്, പക്ഷേ യൂട്യൂബിൽ ഡോൾബി കിട്ടത്തില്ല. നല്ല സൂപ്പറാ. സൗണ്ട് എന്നൊക്കെ വെച്ച് ഇതിൻ്റെ ഇടി നമ്മുടെ നെഞ്ചത്ത് കിടന്ന് ഇടിക്കുക. ആ വിമാനം പോയില്ല, അത് കറക്റ്റ് നമ്മുടെ മേളിൽ കൂടെയാണ് ഇങ്ങനെ അതിൻ്റെ ബേസും കാര്യങ്ങളും ഇതിങ്ങനെ അടുത്തൂടെ പോയ കണക്ക് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് മേളിലൂടെ പോകുന്നത് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ യൂട്യൂബിനകത്ത് സ്റ്റീരിയോ ആണ് ഉള്ളത് ഡോൾബി അറ്റ്മോസ്ഫിയർ, എന്നാലും ഇതൊരു ഡീകോഡിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരു സൂപ്പർ സൗണ്ടായിട്ട് കേൾപ്പിച്ച് തരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് തോന്നി എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഗൈസ് യൂട്യൂബ് ഞാൻ മാറ്റി ഇപ്പോൾ എൻ്റെ ഫയലിൽ നിന്ന് എടുത്തിട്ടുണ്ട്, യു എസ് ബിക്കകത്തുള്ളതാണ്. ഗൈസ് എൻ്റെ അടുത്ത് കുറച്ച് മൂവീസ് എടുപ്പുണ്ട്, അനുഗ്രഹീതൻ ആൻ്റണി പിന്നെ ഫ്രോസൺ 2, ആ രണ്ടെണ്ണം കിടപ്പുണ്ട്. ഇതിനകത്ത് എന്ത് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വന്ന് ഡോൾബി സറൗണ്ടിങ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് കേൾപ്പിച്ച് തരാം. ഡോൾബി സറൗണ്ടിങ് വരുമ്പോൾ നമ്മൾ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഏറ്റവും കുറച്ച് വയ്ക്കുക. ഞാൻ 15 വയ്ക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഫയൽ ആണ്ട് HEVC.MKV ആണ്. അത് ഞാൻ പ്ലേ ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ ഗൈസ്, എൻ്റെ പ്രത്യേകത വെച്ചാണ്ട് ഇപ്പം വീഡിയോ പ്ലേ ചെയ്തപ്പോൾ ഡോൾബി സറൗണ്ടിങ് എന്ന് അവിടെ എഴുതി കാണിച്ചു. ഞാൻ സിനിമ ഫുള്ള് കാണിക്കുന്നില്ല. ഇപ്പോൾ തുടക്കം കണ്ടില്ല, ഒരു തിയേറ്ററിനകത്ത് കേൾക്കുന്ന ഒരു കറക്റ്റ് ഒരു എൻട്രോ എഫക്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് ഡോൾബി സറൗണ്ടിങ്. ഇപ്പോൾ ഗൈസ് വീഡിയോക്ക് എന്തോ പ്രശ്നം പറ്റിയോ, അത് പച്ചയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, എന്തോ പറ്റിയോ, ഇത് അടിച്ചടിച്ച് കളഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിന് വേറെ ഞങ്ങളെ കുറച്ച് സിനിമകളുണ്ട്, ഗോഡ്സില വേഴ്സസ് കോങ്, ലയൺ കിങ്. ഇതിനകത്തൊന്നും ഡോൾബി സറൗണ്ടിങ് വന്നില്ല. ഡോൾബി അറ്റ്മോസ്ഫിയർ സിനിമയാണ്, പക്ഷെ ഡോൾബി സറൗണ്ടിങ് എഴുതി കാണിച്ചില്ല. ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് MA ബോക്സ് ആണ്. MA ബോക്സിനകത്ത് ഡോൾബി ഡിജിറ്റൽ വരെയുണ്ട്. ഡോൾബി ഡിജിറ്റൽ, ഡോൾബി ഡിജിറ്റൽ പ്ലസ്, DTS സറൗണ്ടിങ്സ്, ഇത്രയും പരിപാടികളാണ് അതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടു കേട്ടു. എങ്ങനെ കേട്ടെന്ന് അറിയത്തില്ല, ചിലവർ എൻ്റെ വീഡിയോ കണ്ടുപിടിക്കുന്നത് ഫോണിനകത്ത് ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുമായിരിക്കും. അതല്ല, ഹെഡ്സെറ്റ് വെച്ച് കേൾക്കണം. പക്ഷേ യഥാർത്ഥ ഞാനിവിടെ എക്സ്പീരിയൻസ് ചെയ്ത യഥാർത്ഥ സൗണ്ടിങ് കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ വരുമോ? അത് പിന്നെ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ വീട്ടിൽ വരുമല്ലേ.
പിന്നെ ഇതിൻ്റെ ബാസ് പറയുമ്പോൾ ഭയങ്കര നമ്മൾ ആ ഡാൻസ് കളിക്കാൻ പറ്റിയ ഭയങ്കര അങ്ങനെയുള്ള ബാസല്ല, കൂടുതലും നമ്മുടെ നെഞ്ചിനെയാണ് ഇടിപ്പിക്കുന്നത്. ഇതിൻ്റെ പറയുമ്പോൾ ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു ബാസ്സാണ് ഇതിൻ്റെ സബ് വൂഫറിന് വരുന്നത്. അപ്പോൾ നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ, നമ്മൾ സോഫയിലായിരുന്ന സിനിമ കാണണമെങ്കിൽ നമ്മുടെ സോഫയിലേക്ക് ഇതിൻ്റെ ബാസ് എഫക്റ്റ് സോഫയിലേക്ക് ഇടിച്ച് കയറും ഗൈസ്. ഇപ്പോൾ ഒരു പാറ വന്ന് വീഴുവാണെങ്കിൽ ഒറിജിനലായിട്ട് നമ്മുടെ ഈ റൂമിൽ ഒരു വലിയൊരു പാറ വന്ന് വീഴുന്ന പോലെ എനിക്ക് തോന്നും. അതുപോലത്തുള്ള ഇടിയാണ് ഇതിൻ്റെ സബ് വൂഫറിൽ നിന്ന് വരുന്നത്. പ്രത്യേക ഒരു ബാസ്സാണ് ഗൈസ് അത്. പിന്നെ ഇതിനകത്ത് ഞങ്ങൾക്ക് തോന്നിയ ചെറിയൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ, ചില സൗണ്ട് നമ്മൾ യൂട്യൂബിനകത്ത് എന്തെങ്കിലും പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സൗണ്ട് കട്ട് വരുന്നുണ്ട്. ഇങ്ങനെ നിന്ന് പോകത്തില്ല, ഇങ്ങനെ ഒരു കട്ട് വരുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കാണും എൻസിൽസിൻ്റെ ഒരു പാട്ടിട്ടപ്പോൾ. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, കണക്ഷൻ്റെ ആണോ അതോ MA ബോക്സിൻ്റെ ആണോ. ഞാൻ ബ്ലൂടൂത്ത് വെച്ച് പാട്ട് കേട്ടപ്പോൾ അങ്ങനെ തോന്നിയില്ല, എന്നാലും MA ബോക്സ് കുത്തുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. എന്തോ HDMIയുടെയോ എന്തോ ഒരു കണക്ടിവിറ്റിയുടെയാണോ അതോ സൗണ്ട് ബാറിൻ്റെ കുഴപ്പമാണെന്നൊന്നും അറിയത്തില്ല. സബ് വൂഫർ വെക്കാൻ സ്ഥലമുണ്ട്, എന്നിട്ട് സൗണ്ട് ബാർ വെക്കാൻ സ്ഥലമുണ്ട്. അപ്പോൾ നിങ്ങളിത് പോയി മേടിക്കുക. എന്നിട്ട് നമ്മുടെ ടിവിയുടെ താഴെയായിട്ടൊക്കെ വെക്കാൻ നല്ല ഡിസൈനൊക്കെ ഉള്ള സൂപ്പർ സൗണ്ട് ബാർ തന്നെയാണ്. ഇതിനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറേ ഇറങ്ങി, അതും മേടിക്കേണ്ടെന്നല്ല, അതും മേടിക്കാം. ഇപ്പോൾ സെബ്രോണിക്സിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സൗണ്ട് ബാറിന് സബ് വൂഫർ ഇല്ല, ഇൻബിൽട്ട് ബാസ്സാണ് അതിൽ ആ സൗണ്ട് ബാറിനകത്തുള്ളത്. ആ സൗണ്ട് ബാറിൽ തന്നെ ഒരു ബാസ്സുണ്ട്. യഥാർത്ഥ ഡോൾബി അറ്റ്മോസ് ഞങ്ങൾ ഇതിലായിട്ടും കേട്ടിട്ടില്ല ഞങ്ങളുടെ വീട്ടിൽ. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡായ ഒരു മീഡിയ സ്ട്രീമിങ്ങിന് വേണ്ടിയുള്ള സംഭവമില്ല. ഇപ്പോൾ ഞങ്ങൾ മീഡിയ സ്ട്രീമിങ്ങിന് യൂസ് ചെയ്യുന്നത് MA TV ബോക്സാണ്. പിന്നെ ഞങ്ങളുടെ ഫോണുകളിൽ ഡോൾബി അറ്റ്മോസ് അടങ്ങിയ ഫോൺ ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തോ പിന്നെ ഓക്സും കണക്ട് ചെയ്തോ ചിലപ്പോൾ ഒന്ന് കേട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്തോ കേട്ടാലും സൂപ്പറായിട്ടുണ്ട്, ഭയങ്കര സറൗണ്ടിങ് ആണ്. അപ്പോൾ ഡോൾബി അറ്റ്മോസ് ഒക്കെ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും, എൻ്റെ LED സ്ക്രീനകത്ത് ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും ഡോൾബി അറ്റ്മോസ് നിന്ന് എഴുതി കാണിക്കും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചില്ല, ഡോൾബി സറൗണ്ടിങ്ങിനുള്ള സിനിമ വെച്ചപ്പോൾ ഡോൾബി സറൗണ്ടിങ് നിന്ന് എഴുതി കാണിച്ച്. അപ്പോൾ സ്പീക്കർ തന്നെ നമുക്ക് അത് ഡിറ്റക്റ്റ് ചെയ്ത് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇത് ഡോൾബി അറ്റ്മോസ് ഉള്ളതാണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡായ ഒരു ഡിവൈസ് ഉണ്ട്, Apple TV. അതിനകത്ത് ഡോൾബി അറ്റ്മോസ് അടങ്ങുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങളിതായിട്ട് മേടിച്ചിട്ടില്ല Apple TV. Apple TV എന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ ടി വി അല്ല, MA ബോക്സ് പോലത്തെ ഉള്ളൊരു ബോക്സാണ് Apple TV ബോക്സ്, 4K ബോക്സ്. അത് അവിടെയും നിങ്ങൾക്ക് മേടിക്കാം, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അതിനകത്ത് ഡോൾബി അറ്റ്മോസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തിയേറ്ററിൽ കേൾക്കുന്ന അതേ സൗണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റും. ആ കഴിവ് ഇതിന് നല്ലതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഓരോരോ മാസ് സീനൊക്കെ വരുമ്പോൾ ചേട്ടന്മാരൊക്കെ ഉണ്ടെന്ന് ഭയങ്കര കൂവത്തില്ല. അപ്പോൾ ഈ സൗണ്ടൊക്കെ കേട്ടാണ്, അപ്പോൾ അതേ സൗണ്ട് ഡോൾബി അറ്റ്മോസ് സൗണ്ട്, തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഡോൾബി അറ്റ്മോസ് സൗണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ സാധിക്കും. അതും ഈ ഒറ്റ സൗണ്ട് ബാർ വെച്ച്. ബാസ്സൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഇടിക്കുന്ന പവർഫുൾ ബാസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ സൗണ്ട്, ഈ ഡോൾബി അറ്റ്മോസ് സൗണ്ട് സംവിധാനം ഇതിനകത്ത് മെയിനായിട്ട് ഉള്ളത് കൊണ്ടാണ് ഇത് തന്നെ ഞാൻ ഇത്രയും പെടുന്ന പറയുന്നത്. ഇത് നിങ്ങൾ പോയി മേടിക്കൂ. നമ്മൾ സിനിമയെ കാണുമ്പോൾ സൂപ്പർ തിയേറ്ററിക്കൽ എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഗൈസ്, ഈ സൗണ്ട് ബാർ വെച്ച് ഞങ്ങൾ ബാഹുബലിയൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു, ബാഹുബലി 1, 2 ഒക്കെ ഒന്ന് കണ്ടു നോക്കി. നമ്മൾ ഈ സൗണ്ട് ബാർ വെച്ചാൽ നമ്മൾ ഏത് സിനിമയും നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും. അതാണ് എൻ്റെ പ്രത്യേകത. ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമ ലോകത്തേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ എത്ര ചെറിയ, നമ്മൾ TVയിൽ കാണുവാണെങ്കിലും ഈ സൗണ്ട് വെക്കുമ്പോൾ ആ സിനിമയുടെ ലോകത്തേക്ക് നമ്മൾ പോവുകയാണ്. എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ഭയങ്കര സൗണ്ട് ക്വാളിറ്റി, ഭയങ്കര ക്ലാരിറ്റി, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ ആണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. നല്ല റിച്ചായിട്ടുള്ള സൗണ്ടാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ പോയി എന്തെങ്കിലും കാണുവാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് ഡോൾബി സറൗണ്ടിങ് ആമസോണിനകത്തും ഉണ്ട്. അപ്പോൾ ഈ സൗണ്ട് ബാറിൻ്റെ കുറേ വീഡിയോ നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞത് എനിക്ക് ഇത് കേട്ടിട്ട് എന്തോ എക്സ്പീരിയൻസ് ചെയ്തതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്നെ നിങ്ങൾക്ക് അത്ര അറിയത്തില്ലായിരിക്കും, എന്നാലും കുറച്ച് പേർക്കൊക്കെ അറിയാം, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം. നമുക്ക് നമ്മുടെ GTA 5 ഗെയിമൊക്കെ ഞാൻ ഇതിനകത്ത് വെച്ച് കളിച്ച് നോക്കിയിരുന്നു. ഗെയിമിൻ്റെ സൗണ്ട് വരെ സൂപ്പർ സൗണ്ടായിട്ടാണ്. ഗെയിമിൽ തന്നെ നമ്മൾ പോകുന്ന പോലെയുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. പിന്നെ പാട്ട് ഇഷ്ടംപോലെ തമിഴ് പാട്ടും ഹിന്ദി പാട്ടിനൊക്കെ ഒരു സൂപ്പർ സൗണ്ടൊക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വെച്ച് നോക്കിയായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള പാട്ട് ഒന്നും ഇപ്പോൾ കേൾപ്പിച്ചതിനെ പറ്റത്തില്ല, എപ്പോഴും എങ്ങനെയാണ് കോപ്പിറൈറ്റ് വരുന്നത് അറിയത്തില്ല. അതുകൊണ്ടാണ് NCS എന്നെ വെച്ച് കേൾപ്പിച്ചെന്നത്. പിന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ വീഡിയോ ഒന്നും കോപ്പിറൈറ്റ് ഇല്ലാതാണ് കാണിച്ചത്. ഈ സൗണ്ട് ബാറിൻ്റെ വില വരുന്നത് 17,499 രൂപയ്ക്കാണ് നമുക്കിത് മേടിക്കാൻ കിട്ടുന്നത്. ഇത് ടാറ്റ ക്ലിക്കിലെ വിലയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. 61% ഓഫറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ടാറ്റ ക്ലിക്കിൽ പോയി മേടിക്കാം. ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ പൊളി സാധനം പൊളി ഐറ്റം. സെബ്രോണിക്സ് ഓൾവേസ് അഹേഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവരുടെ കമ്പനി. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രോഡക്റ്റാണ്, വിശ്വസിച്ച് പോയി മേടിക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പ്രോഡക്റ്റ് ആയതും കൊണ്ട് സൂപ്പർ സംഭവമായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇസ്മി രാഹുൽ മനോജ്, നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ആക്ഷൻ ഡ്യൂഡ്. അപ്പോൾ ബൈ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും മറ്റു ദിവസം വരുന്നതാണ്.
ഓക്കെ ബൈ ബൈ.